മുൻ എംഎൽഎ ജോർജിയൻ തോമസിനെതിരായ മിച്ചഭൂമി കേസ് പരിശോധിക്കാനെത്തിയ താലൂക്ക് ലാൻഡ് ബോർഡ് അംഗങ്ങളെ പരാതിക്കാർ തടഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം ഉദ്യോഗസ്ഥൻ പരാതിക്കാരെ കേൾക്കാൻ കൂട്ടാക്കാത്തത് നേരിയ സംഘർഷത്തിനും കാരണമായി. മുൻ എംഎൽഎ ജോർജിയൻ തോമസിനെതിരായ മിച്ചഭൂമി കേസിൽ തുടർ നടപടികളുടെ ഭാഗമായുള്ള താലൂക്ക് ലാൻഡ് ബോർഡ് ഉദ്യോഗസ്ഥന്റെ സന്ദർശനമാണ് സംഘർഷത്തിന് കാരണമായത്. വെള്ളിയാഴ്ച പകൽ 11:00 താലൂക്ക് ലാൻഡ് ബോർഡ് ഉദ്യോഗസ്ഥൻ ജുബീഷ് തോട്ടുപൂക്കത്തെ ജോർജിയൻ തോമസിന്റെ വീട്ടിലെത്തിയത്. ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട പ്രകാരം പരാതിക്കാരും സ്ഥലത്തെത്തിയിരുന്നു. 1.5 മണിക്കൂറോളം ജോർജിയൻ തോമസിന്റെ വീട്ടിൽ തങ്ങിയ ഉദ്യോഗസ്ഥൻ തിരിച്ചു പോകും വഴി പരാതിക്കാരെ കാണാൻ കൂട്ടാക്കിയില്ല. തന്റെ കൈവശമുള്ള ബാഗ് കൊണ്ട് മുഖം മറച്ച് വാഹനത്തിലേക്ക് നടക്കുന്നതിനിടെ പരാതിക്കാരും കോൺഗ്രസ് പ്രവർത്തകരും ഇദ്ദേഹത്തെ തടയുകയായിരുന്നു. ഇത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ബോർഡിന്റെ മുമ്പിൽ അവിടെ നിരാഹാരം ഇരിക്കാൻ വരെയുള്ള കാര്യങ്ങൾ യുഡിഎഫ് കോൺഗ്രസും യുഡിഎഫ് നേതൃത്വത്തിൽ ആലോചിക്കും. ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. നിങ്ങളിപ്പോ ഉദ്യോഗസ്ഥന്മാര് ഞങ്ങളെ ഇവിടെ വന്നിട്ട് ഇതിന്റെ റെക്കോർഡുകൾ ഹാജരാക്കാൻ പറഞ്ഞു. ആ റെക്കോർഡ് രേഖകൾ പോലും കൈപ്പറ്റാതെ പേടിച്ചു പോകുന്ന ആരെ പേടിച്ചാണ്? കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ, ഡിസി സെക്രട്ടറി സി ജെ ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നിങ്ങൾ വിളിച്ചിട്ടാണ് തങ്ങൾ വന്നതെന്നും രേഖകൾ പരിശോധിച്ച് ഒപ്പിട്ട് തന്നെങ്കിൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂവെന്നും പ്രതിഷേധക്കാർ അറിയിച്ചതോടെ ഒടുവിൽ ഉദ്യോഗസ്ഥൻ വഴങ്ങുകയായിരുന്നു. അത് സ്വീകരിക്കാൻ തയ്യാറാവാത്തത് നമ്മളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അത് സ്വീകരിച്ച് റിസീവ്ഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ കോർട്ട് ലക്ഷ്യത്തിന് കേരള സർക്കാരിനെയും കോഴിക്കോടിൽ താലൂക്ക് ലാൻഡ് ബോർഡിനെയും പ്രതി ചേർത്തുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ച് കോർട്ട് ലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. മിച്ചഭൂമി കേസിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലാൻഡ് ബോർഡ് കമ്മീഷണർ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് നിർദ്ദേശം നൽകിയിട്ട് ദിവസങ്ങളായെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ലാൻഡ് ബോർഡ് കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ 26 താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനും അംഗങ്ങളും പരാതിക്ക് ആധാരമായ തോട്ടുമുക്കത്തെ മിച്ചഭൂമി സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം ഈ സന്ദർശനം ഒഴിവാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.